നമസ്കാരം. സി പി എം എന്ന പാർട്ടിയിലെ നേതാക്കന്മാർ പൊതുവെ ആശയങ്ങളിൽ നിന്ന് മാറി ഇപ്പോൾ സമ്പന്നതയോട് ചേർന്ന് നടക്കുന്നു എന്ന വിമർശനം പല കോണുകളിൽ നിന്ന് കോൺഗ്രസ്സുകാരും ബി ജെ പിക്കാരെല്ലാം ഒളിയമ്പായി ഉന്നയിക്കുന്നതും മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്ന ഒരു പൊതു കാര്യമാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ ഇവർ വിമർശിക്കുമ്പോഴും പിണറായി വിജയന്റെ പേരിൽ തന്നെ മണിമാളികയുണ്ടെന്നും അദ്ദേഹത്തിന്റെ ഭാര്യയായ കമലയുടെ പേരിൽ സിംഗപ്പൂരിൽ പ്രത്യേക ചെരുപ്പ് കമ്പനിയൊക്കെ ഉണ്ടെന്നൊക്കെ തരത്തിൽ പ്രചരിപ്പിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ വീടെന്ന നിലയ്ക്ക് ഒരു മണിമാളിക സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചിരുന്നു. ഇതെല്ലാം പിന്നീട് വ്യാജമാണെന്ന് പല സന്ദർഭങ്ങളിൽ തെളിഞ്ഞിട്ടുണ്ട്. ആ നിലയ്ക്ക് പല വ്യാജ വാർത്തകളും പ്രചരിപ്പിക്കുമ്പോൾ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ ഇന്നും ഈ പാർട്ടിയിൽ ഉണ്ട് എന്ന് തെളിയിക്കുന്നതാണ് പി കെ ഗുരുദാസിനെ പോലുള്ളവർ. 25 വർഷം, അതായത് കാൽ നൂറ്റാണ്ടോളം പാർട്ടി സെക്രട്ടറിയായിട്ട്, അതായത് കൊല്ലം ജില്ലാ സെക്രട്ടറി ആയിട്ടിരുന്ന വ്യക്തിയും 10 വർഷം എം എൽ എയും, 1 തവണ വി എസ് മന്ത്രിസഭയിൽ, 5 വർഷം എക്സൈസ് വകുപ്പ് മന്ത്രിയുമായിരുന്ന പി കെ ഗുരുദാസൻ എന്ന സമുന്നതനായ ഒരു പാർട്ടി നേതാവിന് തലചായ്ക്കാൻ ഒരു കൂരയില്ലാത്തൊരവസ്ഥ. ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാർ ഈ അവസ്ഥയിൽ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകും. ഇതുകൊണ്ടാണ് ഈ പാർട്ടിക്ക് സാധാരണക്കാർക്കിടയിൽ ഇന്നും സ്വാധീനമുണ്ടെന്ന് പറയേണ്ടി വരുന്നതും അത് ഉറപ്പിക്കേണ്ടി വരുന്നതും. സാധാരണക്കാരിൽ സാധാരണക്കാരായി വളർന്ന പി കെ ഗുരുദാസൻ അദ്ദേഹത്തിന് ഇപ്പോൾ കിളിമാനൂരിന് സമീപമുള്ള കാരേറ്റിലാണ് പാർട്ടി ഒരു വീട് നിർമ്മിച്ചു നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതും പാർട്ടി കൊല്ലം ജില്ലാ കമ്മിറ്റി അവരുടെ നേതാക്കന്മാരിൽ നിന്നും മാത്രം പണപ്പിരിവെടുത്ത് ഒരു വീട് വെച്ച് നൽകുകയാണ്. അദ്ദേഹം 25 വർഷം ഈ പാർട്ടി സെക്രട്ടറി ആയിട്ട് ഇരിക്കുമ്പോൾ തൊട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ സെക്രട്ടേറിയറ്റ് അംഗമായിട്ട് സ്ഥാനമൊഴിയുന്ന സാഹചര്യം എത്തുമ്പോൾ പോലും അദ്ദേഹം വാടക വീടുകളിൽ നിന്ന് മാറി മാറി വാടക വീടുകളിലേക്കാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹങ്ങൾ നടന്ന പോലും ഒരെണ്ണം വാടക വീട്ടിൽ വെച്ചും അദ്ദേഹം മന്ത്രിയായിരുന്നപ്പോൾ ഔദ്യോഗിക മന്ത്രിമന്ദിരത്തിലും വെച്ചാണ് ആ വിവാഹങ്ങൾ നടന്നത്. സ്വന്തമായ ഒരു വീട് നിർമ്മിക്കാൻ അദ്ദേഹം വഴിവിട്ട രീതിയിൽ നടന്നിരുന്നെങ്കിൽ വളരെ സിമ്പിളായി നടക്കാൻ പറ്റുന്ന ഒരു കാലമായിരുന്നു. അതായത് കയ്യിലിരുന്ന വകുപ്പ് എക്സൈസ് വകുപ്പാണ്. ഈ എക്സൈസ് വകുപ്പ് കയ്യിലിരുന്ന മന്ത്രി കെ ബാബുവിനെ കുറിച്ച് ഈ നാട്ടിലെ ബാറുകാർ ഉയർത്തിയ ആരോപണങ്ങൾ എല്ലാവരും കേട്ടതാണ്. അദ്ദേഹത്തിന്റെ കാറിൽ കൊണ്ടുവന്ന് നോട്ടുകെട്ടിന്റെ പെട്ടി വെച്ചുകൊടുത്തു എന്ന് പറഞ്ഞത് കേരളത്തിലെ പ്രമുഖനായിട്ടുള്ള ഒരു ബാർ മുതലാളിയാണ്. അങ്ങനെയുള്ള കഥകൾ കേട്ടിട്ടുള്ള വകുപ്പ് കൈകാര്യം ചെയ്ത മനുഷ്യന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് കയറിക്കിടക്കാൻ ഒരു കൂര ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നത് ഈ പാർട്ടിയിലെ ഈ ആശയങ്ങളിൽ ഉറച്ച് വിശ്വസിച്ച് ഈ സമ്പന്നതയുടെ മടിത്തട്ടിലേക്ക് പോകണ്ട, അങ്ങനെ വഴിവിട്ട് സമ്പാദ്യം ഉണ്ടാക്കണ്ട എന്ന് തീരുമാനിച്ചതിന്റെ ഒരു നേർ ഉദാഹരണമാണ്. അതുകൊണ്ടാണ് പി കെ ഗുരുദാസനെ അദ്ദേഹത്തിന്റെ ഈ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി ചെയ്തിട്ടുള്ള സേവനങ്ങളെല്ലാം മുൻനിർത്തി സ്വന്തമായ ഒരു കിടപ്പാടമൊരുക്കാൻ പാർട്ടി തീരുമാനിച്ചത്. അത് തീരുമാനിക്കുമ്പോഴല്ലേ പാർട്ടിക്ക് വേണ്ടി സ്വന്തം ജീവിതം മാറ്റിവെച്ച ഒരു വ്യക്തിയെ ആ സംവിധാനം ചേർത്ത് പിടിക്കുന്നത്. അതുകൊണ്ടൊക്കെയാണ് ഈ കാലത്തും ഈ പാർട്ടിക്ക് അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന സംവിധാനത്തിലേക്ക് വീണ്ടും വീണ്ടും തലമുറകൾ അടുക്കുന്നതും ഇതിനോട് കൂടുതൽ ചേർന്ന് നടക്കുന്നതും. ഇതിനോടൊന്നും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഒരാൾക്ക് അധികാരമുള്ളപ്പോൾ അയാളെ ഉയർത്തിക്കൊണ്ട് നടക്കും, അധികാരം നഷ്ടപ്പെടുമ്പോൾ ചവിട്ടിമതിക്കുന്ന മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ കണ്ടുപഠിക്കേണ്ടതാണ്. പി കെ ഗുരുദാസൻ ഇപ്പോൾ ഒരു ചെറിയ വീട് മതി എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടെങ്കിലും കിളിമാനൂർ സമീപം കാരേറ്റ് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരിൽ കിട്ടിയ 10 സെന്റിന്റെ ഓഹരിയിലാണ് ഒരു ചെറിയ വീട് വെച്ച് നൽകുന്നത്. അദ്ദേഹം ആവശ്യപ്പെട്ടത് 2 മുറിയും ഒരു ഹാളുമുള്ള ഒരു ചെറിയ വീട് മതി എന്ന് പറഞ്ഞെങ്കിലും അത് പോരാ. അദ്ദേഹത്തിന്റെ വിശാലമായ പുസ്തകങ്ങളെല്ലാം സൂക്ഷിക്കാനും അദ്ദേഹത്തിന് ഇനിയുള്ള കാലം വലിയ ബുദ്ധിമുട്ടില്ലാതെ കഴിഞ്ഞുകൂടാൻ വേണ്ട ഒരു വീട് നിർമ്മിച്ചു നൽകണമെന്ന നിർബന്ധ ബുദ്ധിയിൽ അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുകയാണ്. ഇങ്ങനെ ആദർശമുള്ള രാഷ്ട്രീയ ജീവിതം പൂർത്തീകരിക്കുന്നവരെ ആ രീതിയിൽ തന്നെ വലിച്ചെറിയാതെ അവരുടെ ജീവിതം എവിടെയെങ്കിലുമൊക്കെ സുരക്ഷിത കേന്ദ്രങ്ങളിലൊക്കെ എത്തിക്കാനുള്ള ശ്രമം നടത്തുന്നത് കൊണ്ടാണ് ഈ രാഷ്ട്രീയ പാർട്ടികളിൽ നേതാക്കന്മാർക്കും ഇന്നും വിശ്വാസമുള്ളത്. അതുകൊണ്ടാണ് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ ഉടനടി ഞാൻ അടുത്ത രാഷ്ട്രീയ പാർട്ടിയിൽ പോകുമെന്ന് പറയാൻ ധൈര്യപ്പെടാത്തത്. ഈ ആശയങ്ങളിൽ വിശ്വസിച്ച് ഇതിൽ ആദർശങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട് വലിയ പണം സമ്പാദിച്ച് സമൂഹത്തിലെ ഒരു കോണിൽ അങ്ങ് ഒതുങ്ങി ജീവിക്കാമെന്ന് കരുതുന്നവരല്ല ഈ സംവിധാനത്തിലുള്ളതെന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് പി കെ ഗുരുദാസന്മാരെ പോലുള്ള പഴയ പാർട്ടി നേതാക്കന്മാർ. ഒന്ന് ആലോചിക്കണം, 25 വർഷം പാർട്ടി സെക്രട്ടറി ആയിട്ട് കൊല്ലത്തിരുന്ന വ്യക്തിയാണ്. ആ സമയത്തൊക്കെ തന്നെ 2 തവണയെങ്കിലും പാർട്ടിക്ക് അധികാരം കിട്ടിയ സമയമുണ്ട്. അദ്ദേഹത്തിന് വേണമെങ്കിൽ ആ പോസ്റ്റിൽ ഇരുന്നു കൊണ്ട് എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇടപാടാണ്. അങ്ങനെയൊക്കെ ചെയ്തവർ ഈ പാർട്ടിയിൽ ഇല്ലേ എന്ന് ചോദിച്ചാൽ അതൊന്നും നിഷേധിക്കുന്നില്ല. പക്ഷേ അങ്ങനെയൊന്നും ചെയ്യാത്തവരും ഈ ആശയധാരയോടൊപ്പം നടക്കുന്നവരുമുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് പി കെ ഗുരുദാസൻ. അദ്ദേഹത്തെ ഏറ്റവും ഒടുവില്ലെങ്കിലും പാർട്ടി ആ ബുദ്ധിമുട്ട് മനസ്സിലാക്കി അങ്ങനെ കിടപ്പാടമില്ലാത്തൊരവസ്ഥയിൽ ഒടുങ്ങേണ്ട വ്യക്തിയല്ല ഗുരുദാസൻ എന്ന് തിരിച്ചറിഞ്ഞ് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അതിനെ അംഗീകരിക്കേണ്ടതുണ്ട്, അതിനെ അഭിനന്ദിക്കേണ്ടതുണ്ട്. അത് ചെയ്യാൻ വേണ്ടി തയ്യാറായത് അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പാർട്ടിക്കാരിൽ നിന്ന് മുഴുവൻ
പിരിവെടുത്തല്ല അത് ചെയ്യുന്നത്. കൊല്ലം ജില്ല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മേഴ്സിക്കുട്ടി അമ്മയെ പോലുള്ളവരും നിലവിലെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ നേതൃത്വം നൽകി. ഒപ്പം മന്ത്രി കെ എൻ ബാലഗോപാലിനെ പോലുള്ളവരെല്ലാം ഇനിഷ്യേറ്റീവ് എടുത്ത് പാർട്ടിക്കാരിൽ നിന്ന് സ്വരൂപിച്ച ആ ഫണ്ട് ഉപയോഗിച്ചാണ് ഈ വീട് നിർമ്മാണം പൂർത്തീകരിക്കുന്നത്. ഇങ്ങനെയൊക്കെ സ്വന്തം ആശയത്തിൽ വിശ്വസിച്ചുകൊണ്ട് നിന്നവരെ ചേർത്ത് നിർത്താൻ കഴിയുന്നത് തന്നെയാണ് ഒരു പാർട്ടി അവരുടെ നേതാക്കന്മാർക്കോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അണികൾക്കോ പ്രവർത്തകർക്കോ ഒക്കെ ചെയ്തു കൊടുക്കേണ്ടത്. എത്രയെത്ര ഉദാഹരണങ്ങൾ ഈ സമീപകാലത്ത് വന്നിട്ടുണ്ടെങ്കിലും ഒരു മന്ത്രിയായി നേതാവായി വളർന്നതിന് ശേഷം പോലും ഒന്നും ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോയ വ്യക്തിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇടതുപക്ഷം ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു സന്ദേശം നൽകുന്നുണ്ട്. ഈ സംവിധാനത്തിൽ വിശ്വസിച്ചവരെ കൈവിടില്ല എന്നുള്ള കൃത്യമായ ഒരു നേർ ഉദാഹരണമായി ഇതിനെ ചൂണ്ടിക്കാട്ടപ്പെടുകയാണ്.